हाई फ्रेंड्स वेलकम टू माय न्यू वीडियो अब्बासी चल कथ पड़ता नम्बर मिनी केरलो अब मलया ताक कूड़ा मलया ताक नमक ओके അബ്ബാസിയയിലെ ചില കടകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. ഞാനിപ്പോൾ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോവാണ്. അപ്പം മദീന എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഇവിടുത്തെ. ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഞാൻ അങ്ങോട്ട് പോവാണ്. നമുക്കൊന്ന് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പം നമ്മൾ പോകുന്നത് അബ്ബാസിയ. അപ്പം നമ്മൾ താമസിക്കുന്നത് അബ്ബാസിയയിൽ ഒരു മെയിൻ ഏരിയ. ഇപ്പം ഇവിടെ നമുക്ക് രാസി ചർച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ചർച്ചുകളൊക്കെ നമ്മുടെ എന്താ പറയുക ബേസ്മെൻറ്റിലാണ്. അപ്പോൾ ഈ ഈ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു ചർച്ച് ഉണ്ടായിരുന്നത്. ഇപ്പം അത് കൊറോണ കാരണം ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. നമ്മുടെ ഒരു മിനി കേരള എന്ന് പറയാമല്ലോ. അതായത് മലയാളികൾ മാത്രം താമസിക്കുന്ന കൂടുതൽ മലയാളികൾ മാത്രമാണ് താമസിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇത് ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു പ്രൈം ഏരിയയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. നല്ലൊരു അധികം ശല്യങ്ങളില്ലാത്തൊരു ഏരിയയാണ്. നിങ്ങൾക്ക് കാണാം ഒത്തിരി കാറുകൾ പാർക്കിങ്ങിൽ ഉണ്ട്. അതെല്ലാം നമുക്ക് നമ്മുടെ മലയാളികളുടെ വണ്ടി തന്നെയാണ്. ഇവിടെ ഒത്തിരി ബക്കാലകൾ കാണാം, ഒത്തിരി ഷോപ്പുകൾ കാണാം. ബക്കാല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ചെറിയ ചെറിയ കടകൾ നാട്ടിലെ പോലെ. അതാണ് ഇവിടെ ഒരു ജിമ്മുണ്ട്. നമുക്ക് എലഗൻസ് പറഞ്ഞൊരു ജിമ്മുണ്ട്. നല്ലൊരു ഒരു അടിപൊളി ജിമ്മാണ്. ഒരു ഒരു വർഷം ഒന്ന് രണ്ട് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ജിമ്മാണ്. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് എ ടു സെഡ് സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കാണെ ചില ഫ്ലാറ്റുകളുടെ വാതിൽക്കൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇവിടെ നമുക്ക് കാണാം ബലദിയുടെ ബോക്സ്, വേസ്റ്റ് എടുക്കുന്ന ബോക്സ്. അത് നമ്മുടെ നാട്ടിലും ചെയ്യേണ്ടതാണ്. കണ്ടില്ലേ ഓരോ ബിൽഡിങ്ങിനോടും ചേർന്ന് തന്നെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴും റോഡൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. പിന്നെ നമുക്കിവിടെ ഒത്തിരി കടകൾ കാണാം. ഇത് റോയൽ സെൻ്റർ എന്നൊരു ഷോപ്പാണ്. പിന്നെ ഈ കാണുന്ന സൂപ്പർ എക്സിബിഷൻ, ഇതൊക്കെ ഇവിടുത്തെ ഒരു മെയിൻ ഷോപ്പുകളാണ്. അതെ, ഒരാൾ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പം നമ്മളിപ്പം മദീനയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോവാണ്. കയ്യാപ്പല നോക്കട്ടെ. കയ്യാപ്പല കുഴപ്പമില്ല. അപ്പം നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ അത്ര ഫ്രഷ് തമിഴ്നാട്ടിൽ നിന്നാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കരിയാപ്പല കിട്ടുന്നുണ്ട്. അപ്പം നോക്കിയെടുക്കണമെന്നുള്ളൂ. അപ്പം നമുക്കൊരു കരിയാപ്പല നമുക്ക് ആദ്യം എടുക്കാം. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഉള്ളത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കാണാം. എന്നാലും ഞാൻ ഫ്രൂട്ട്സൊക്കെ സെലക്ട് ചെയ്യുന്നത് ടേ ഫ്രഷിൽ നിന്നാണ്. ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ടൊരു ഷോപ്പുണ്ട് ടേ ഫ്രഷിൽ നിന്ന്. അവിടെയാണ് ഞാൻ പോയിട്ടിരുന്നത്. പിന്നെ നല്ല അടിപൊളി വെജിറ്റബിൾസ് അവിടെ നിന്ന് കിട്ടും. ഫ്രഷ് ആയിട്ടുള്ള നാട്ടിൽ നിന്ന് വരുന്ന കിട്ടും. പിന്നെ കരിക്കുന്നുണ്ടല്ലോ, കരിക്കുന്നൊക്കെ 750 ഫിൽസ് അടുത്തുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന അത്ര കരിക്കുന്ന ടേസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അടുത്തത് പാല്, അൽമറയുടെ പാലെടുക്കുവാണ്. നല്ല എടുക്കുവാണ്. ഇത് ലോങ് ലൈഫാണ്. നമുക്കിവിടെ ഫ്രഷ് മിൽക്കും കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പം ലോങ് ലൈഫ് എടുക്കുവാണ്. രാവിലെ ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ ഉള്ള പ്ലാനാണ്. അപ്പം നമുക്കൊരു ഇടിയപ്പത്തിൻ്റെ പൊടി എടുക്കണം. ഏതാണെന്ന് നോക്കട്ടെ. നല്ല ബ്രാൻഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുത്തേക്കാം. ഓക്കെ, ആ ഗ്രാൻഡ് മാർട്സിൻ്റെ ഒരു ഇടിയപ്പം പൊടി കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തതാണ്. വീട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങ് എടുത്തേക്കാം. ഓക്കെ, പിന്നെ ഒരു പാക്കറ്റ് നമ്മളൊരു കടമുട്ട മേടിച്ചിട്ടുണ്ട്. നല്ല വെൽ പാക്കറ്റാണ് കേട്ടോ. അത് 18 ഒരു പാക്കറ്റ്. ഇതൊരു ബേബി ഫുഡാണ്.
കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്, പക്ഷേ എൻ്റെ മകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങുകയാണ്. മാംഗോ ഫ്ലവർ മതി എന്ന് പറഞ്ഞത്, ബാക്കി എല്ലാ ഫ്ലവറും കിട്ടും, ബനാന അങ്ങനെ കുറേ ഉണ്ട്, കിവി ഇതൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് മാംഗോ ആണ് ഇഷ്ടം. മാംഗോ പക്ഷേ ഓർമ്മ ഉണ്ടെന്ന് ഉള്ളതെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു, പക്ഷെ എല്ലാം നിങ്ങളെ കാണിക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ബില്ല് സെറ്റിലേക്ക് വിളിക്കും. ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വരുന്ന വണ്ടിയാണ് നമ്മുടെ ബലദിയുടെ വണ്ടിയാണ്. അവർ വന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് എല്ലാ ദിവസവും അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വന്നവർ ക്ലീൻ ചെയ്യും. ഇതുപോലത്തെ ചെറിയൊരു ക്ലീൻ ചെയ്യുന്നൊരു വണ്ടിയുണ്ട്, പിന്നെ ഒരു ലോറി ഉണ്ടാവും. നിങ്ങൾക്ക് കാണാം ഇപ്പം ഇതുണ്ട്. നമ്മൾ കളഞ്ഞ് ത്രോ ചെയ്തേക്കുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ വേസ്റ്റ് സാധനങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഫർണിച്ചർ അങ്ങനെയൊക്കെ ത്രോ ചെയ്യുന്ന ഫർണിച്ചേഴ്സൊക്കെ അവരെടുത്ത് കളയും. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാൻ പോകണം. നമ്മൾ ഇവിടെ നിന്ന് വെജിറ്റബിൾ വാങ്ങിയില്ല. വെജിറ്റബിളിൻ്റെ ജയ ഫ്രഷ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ പോയി നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ വാങ്ങിയിട്ട് തിരിച്ചോട്ട് പോകും. നമ്മൾ താമസിക്കുന്ന എല്ലാം ഈ ഒരു ഏരിയയിലെല്ലാം കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പം ഞാൻ സാധനം ചുമക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അണയ്ക്കുന്നത്. നമുക്ക് ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അരുമ്പഴി കയറി ഒന്ന് പോകാം. അപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ റൈറ്റ് സൈഡിൽ അങ്ങേറ്റത്ത് കാണുന്ന ഗ്രീൻ ബോട്ട്, അതാണ് ഡേ ഫ്രഷ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ നല്ല പ്രോഡക്ട്സ്, എല്ലാ വെജിറ്റബിൾസും നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഒരു 9 മണി 10 മണിയാകുമ്പോൾ ഇവിടെ എത്തും. നമുക്ക് രാവിലെയൊക്കെ വന്നാൽ നല്ല ഫ്രഷായിട്ട് കിട്ടും. കണ്ടോ, അടിപൊളി നല്ല ഫ്രഷായിട്ടുള്ള ആപ്പിള് ഗ്രീനും റെഡും ഒക്കെ ഉണ്ട്. എല്ലാം എനിക്കൊന്ന് ഓസ്ട്രേലിയ എന്ന് തോന്നുന്നു. പിന്നെയുള്ളത് മൊസാംബി, ഓറഞ്ച് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെയുള്ള സാധനങ്ങളാണ്. ഞങ്ങളെല്ലാം ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. പിന്നെ താഴത്തെ റോയിൽ കാണാം കപ്പയുണ്ട്, മരച്ചീനി, അങ്ങനെ സാധനങ്ങളൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് കാണാം അല്ലേ. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് നമ്മുടെ സവാള. ഇത് ഇവിടെ ലോക്ക്ഡൗൺ വന്നപ്പം ഞങ്ങളിവിടെ ക്യൂ നിന്നിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കറികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. ഇതില്ലാതെ മലയാളികൾ ഫുഡ് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് നല്ല ഫ്രഷായിട്ട് കണ്ടാം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വീഡിയോ വൈറ്റപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുത്തനായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വെറൈറ്റികളായിട്ടുള്ള അടിപൊളി വീഡിയോസുമായി നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പം വീണ്ടും കാണുമ്പോഴേ ബൈ.